ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ കറ്റാർവാഴ വെച്ചിട്ട് എങ്ങനെ ഓയിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. കറ്റാർവാഴ ഓയിൽ ഉണ്ടാക്കാനാണ് നമ്മൾ പോണത്. അപ്പം നമ്മളിതിൻ്റെ ജെല്ലൊക്കെ എടുത്തതാണ് ഇതിൽ നിന്ന്, പക്ഷേ അതിൻ്റെ പുറക് വശങ്ങളും അതിൻ്റെ തൊലിയൊക്കെ ഉള്ളത്. പക്ഷെ അതിൽ കുറേയൊക്കെ എടുക്കുക, ജെല്ലെടുക്കാത്തതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കറ്റാർവാഴേനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം, അതായത് വേവിക്കാം. ആദ്യം അപ്പോൾ നമ്മുടെ കറ്റാർവാഴയൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നന്നായി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അലോവേര ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ, ഒരു തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്തിട്ട് അതാണ് ഇപ്പോൾ വറ്റിക്കണത്. പിന്നെ നമുക്ക് വേണ്ടത് എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലോവേരയുടെ ഓയിൽ, നീര് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ജ്യൂസ്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അലോവേര ജ്യൂസ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അലോവേര വേവിച്ച് അത് പിഴിഞ്ഞ അതേ ജ്യൂസാണിത്. നന്നായി തിളച്ച് ഒന്ന് കുറുതാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് അലോവേര ജെല്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ജെല്ലുണ്ടാക്കാൻ വേണ്ടി അലോവേരയെന്ന് ചെറിയ ഇങ്ങനെ ചീകി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ കുറേ അലോവേര ഇതളിലൊക്കെ ജെല്ലുണ്ടായിരുന്നു, കുറച്ചൊക്കെ നമ്മൾ എടുത്തു വെച്ചതാണ്. എന്നാലും നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്ന് നന്നായി ഇത് വറ്റട്ടെ. നമ്മളിതൊരു ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇരുമ്പ് ചീഞ്ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ കാച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ അയ്യേൻ്റെ സത്തൊക്കെ നമുക്ക് കിട്ടും. അത് നല്ലതാണ് നമുക്ക് തലയിലേക്കായാലും എന്തിനായാലും ഇരുമ്പ് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ കാച്ചതൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ അലോവേര ഓയിലും ഈ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതെ, നമ്മുടെ അലോവേര ഓയിലും നാളികേരപ്പി പാലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് വറ്റണ വരെ നമുക്ക് നമുക്കിത് ചീഞ്ഞട്ടിലിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ അലോവേരയും നാളികേരപ്പാലൊക്കെ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും വറ്റിയിട്ട് നമുക്ക് ഇത്രയും കിട്ടി വെക്കണം, തേങ്ങാപ്പാലിൻ്റെയും അലോവേരയുടെയും ജ്യൂസ് വറ്റിയതുപോലെ ഇത്രയ്ക്കായുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ജ്യൂസ് എന്തോരം ഉണ്ട് അത്രയ്ക്ക് തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ ഇത് നമുക്ക് കുറച്ച് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഒലിവ് ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്കിത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നന്നായി വറ്റി ഇതിൻ്റെ ഇതൊക്കെ നന്നായി മൊഴിഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒലിവ് ഓയിലും നമ്മൾ നല്ല കോക്കനട്ട് ഓയിലും തേങ്ങാപ്പാലാണ് നമ്മുടെ അലോവേരയിൽ ഒഴിച്ചു വെക്കണം. അപ്പോൾ അലോവേര നമ്മുടെ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും തേങ്ങാപ്പാലും കിടന്നാണ് ഇപ്പോൾ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നന്നായി മുരിച്ച് നമുക്ക് ഈ ഓയിൽ നമ്മുടെ കുട്ടികളുടെ മേൽ പരറ്റാനോ നമ്മുടെ മുഖത്ത് പരറ്റാനോ, മുഖത്തൊക്കെ ചുളിവുകളും നമ്മുടെ മുഖത്തൊക്കെ പ്രായത്തിനനുസരിച്ചുള്ള ചുളിവുകൾ വരുമ്പോഴും, അപ്പോൾ ആ ചുളിവുകളിലൊക്കെ നമുക്ക് നന്നായി മുഖത്ത് മസാജ് ചെയ്യാനൊക്കെ നല്ലതാണ്
പിന്നെ നമുക്ക് ഈ ഒലിവ് ഓയിലും അല്ല അലോവേറ ഓയിലും ഒഴിക്കുന്നിടത്തൊക്കെ ഈ അലോവേറ ഓയിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഒഴിക്കുകയും ചെയ്യാം. എന്തെങ്കിലും പാക്കിൽ പാക്ക് ഉണ്ടാക്കുമ്പോഴോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത്. ഈ ഒലിവ് ഓയിൽ ഒഴിക്കുന്ന യാതൊരു നിർബന്ധവും ചേട്ടാ, ഞാൻ ഉള്ളത് കൊണ്ട് ഒഴിക്കുന്നതായി. ഇത് നന്നായി മൊരിയണം. ഇപ്പോൾ ഇത് ചെളി പോലെ ആയിട്ടുള്ളൂ. നമുക്കിത് നന്നായി മൊരിഞ്ഞ് മണൽ പാകാവണം. അപ്പോൾ അതുവരെ ഇതുകൂടെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണപ്പോൾ ഇവിടെ ഏതാണ്ട് പാകമായി. ഇത് നല്ല വെള്ള കളറായി ഇപ്പോൾ കണ്ട. ഇതിൻ്റെ ഇതൊക്കെ ഇത് മുരിഞ്ഞ് തുടങ്ങി. നമ്മുടെ അലോവേരയുടെ ആ ജ്യൂസൊക്കെ ഇപ്പോൾ അതിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് ആയി തുടങ്ങി. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇനി ഒന്നും കൂടി മുരിയാണ്ട് മണല് പാകമാവണം. നമുക്കൊന്നും കൂടി വെയിറ്റ് ചെയ്യാം, കുറച്ച് സമയം കൂടി വേണം. നല്ലൊരു മണം, നറു മണം വരുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണേരെ മണം. നമ്മുടെ കോക്കനട്ടിൻ്റെ കോക്കനട്ട് ഓയിലിൻ്റെയും ഒലിവ് ഓയിലിൻ്റെയും പിന്നെ നമ്മുടെ തേങ്ങാപ്പാലും വറ്റിയതിൻ്റെയൊക്കെ ആയിട്ട് നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയ്ക്കൊന്നും കുറവും സംഭവിക്കില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് ആ നമുക്ക് വെളിച്ചെണ്ണ വറ്റിയിട്ട് പോവില്ല. നമ്മുടെ അലോവേറ ജെല്ലിട്ടതൊക്കെ ഇത് നന്നായി മുരിഞ്ഞിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നന്നായി ഓയിൽ തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിലത്തെ ഈ ഇതിൻ്റെ ഈ പീരകളൊക്കെ നമുക്കൊരു കുപ്പി ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇത് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള തരിയൊക്കെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അത് ഇതൊന്ന് ഈ ചൂടറിയുമ്പോൾ കിട്ടുന്നത് നമുക്കിങ്ങനെ കോരി എടുത്ത് വയ്ക്കാം. നമ്മുടെ അലോവേറ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയതിൻ്റെതായി. അലോവേറ ഓയില് നമുക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല അടിപൊളി ഓയിലാണത്. ഈ അലോവേറ ഓയില് നമുക്ക് മുഖത്ത് പറ്റാനും ശരീരത്ത് കൈയും മിങ്കാലുമൊക്കെ പറ്റാൻ നല്ല മിനുസത്തിന് നല്ല മാർദ്ദവമൊക്കെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിലൊക്കെ പറ്റിയ. അതുപോലെ നമ്മുടെ കൈകാലിലെ പാദത്തമ്പിലും കൈകാലുമൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്മൂത്തായിരിക്കും. അതുപോലെ നമ്മുടെ മുഖമൊക്കെ നല്ല സ്മൂത്തായിരിക്കും. ഇത് തലയിലും പറ്റാൻ നല്ലതാണ്, മുടിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. ഇത്രയും നല്ല ഓരോ ഓയിൽ നമുക്ക് കിട്ടിയേക്കണം. ഇത് എന്ന് പറയാനുണ്ട്, നല്ല മിക്സായ ഓയിലാണ്. ഇതിൻ്റെ നല്ലൊരു മണമാണ് ഇതിന്. അത് തന്നെയല്ല, വെളിച്ചെണ്ണയ്ക്ക് ഇതിൻ്റെ ഈ അലോവേറ ഓയിൽ നല്ല മണം. അതാ നമ്മുടെ ആ തേങ്ങാപ്പാൽ ഒഴിച്ചില്ല നമ്മൾ, ആ തേങ്ങാപ്പാൽ വെന്തപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെയും പിന്നെ നമ്മളിതിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക. ഉണ്ടാക്കാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അടുപ്പുമ്പോൾ വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഒരേ ഒറ്റടിക്ക് അത് കത്തിച്ച് തീ കത്തിച്ച് വറ്റിക്കരുത്. പതുക്കെ പതുക്കെ തീ കത്തിച്ച് വറ്റിച്ചാലാണ് നമുക്ക് അലോവേര ഇതൊക്കെ ഇതിൽ നീരൊക്കെ ചേർന്ന് നല്ലൊരു വെളിച്ചെണ്ണയായിട്ട് കിട്ടുള്ളൂ. അലോവേര ഓയിലാണ്, ഓയിൽ ഉണ്ടാക്കിയതാണ്. നമ്മൾക്ക് നമ്മുടെ മുഖത്തേക്കും അതുപോലെ തലയ്ക്കായാലും മുഖത്തേക്കായാലും രാത്രി കിടക്കാൻ നേരത്തൊക്കെ നമ്മുടെ കയ്യിൽ രണ്ട് തുള്ളി അലോവേറ ഓയിൽ എടുത്താൽ മുഖത്തൊക്കെ നന്നായി സ്ക്രബ് ചെയ്ത് കിടന്ന് നേരം തെളിയിക്കുന്നവരുടെ മുഖമൊക്കെ നല്ല സ്മൂത്തായിരിക്കും. അതുപോലെ നമ്മുടെ കൈൻ്റെ ഉള്ളിൽ രണ്ട് തുള്ളി ഈ അലോവേറ ഓയിൽ എടുത്തിട്ട് നമ്മൾ തല നന്നായി ബാക്കിൽ ഫ്രണ്ടിലേക്ക് ഇട്ട് മുടി നന്നായി തല നന്നായി മസാജ് ചെയ്തിട്ട് മുടി നന്നായി പൊക്കി കെട്ടി കിടന്ന നമ്മുടെ തലമുടി വളരാനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ അലോവേറ ഓയില്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ അലോവേറ ഓയിൽ ഉണ്ടാക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.